Hi dears, welcome back to Feel Good Time. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ വലിയ പാത്രങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള വലിയ വലിയ ബ്ലാങ്കറ്റൊക്കെ തിരുമ്പാൻ പറ്റുള്ള ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടിലും വാഷിംഗ് മെഷീനൊന്നും ഉണ്ടാകണമെന്നില്ലല്ലോ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് വലിയ പാത്രങ്ങളൊന്നും ഉപയോഗിച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയ രീതിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ ബ്ലാങ്കറ്റ് കഴുകുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ബ്ലാങ്കറ്റ് കഴുകുക എന്നുള്ളത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതാ സിറ്റ് ഔട്ടിലേക്ക് വന്നിക്കണ്. അപ്പോൾ സിറ്റ് ഔട്ടിലാണ് കേട്ടോ ബ്ലാങ്കറ്റ് കഴുകണത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഞാനിതാ നമ്മുടെ ബ്ലാങ്കറ്റ് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈസിയായ മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് കഴുകിയെടുക്കണത്. അപ്പോൾ ഞാനിതാ പിന്നെ നമ്മുടെ പൈപ്പ് വെച്ചെങ്ങാണ്ടാണ് ഇപ്പം ഇതുപോലെ ചെറിയൊരു ഓസ് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് നമ്മൾ കഴുകണത്. അപ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നമ്മുടെ ബ്ലാങ്കറ്റ് നനവെത്തണം കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പിന്നെ സിറ്റ് ഔട്ടിലാവുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് വാഷ് ചെയ്ത ശേഷം നമുക്ക് പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ ഞാനിതാ നമ്മുടെ ബ്ലാങ്കറ്റ് അത്യാവശ്യം നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സോപ്പ് പൊടിയോ ലിക്വിഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെതറിക്കൊടുക്കുക. ചളിയിലെ ഭാഗത്തൊക്കെ നോക്കിയിട്ട് കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇളകി കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ സോപ്പും പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തിക്കണ്. ഇനി മാക്സിമം നമ്മൾ നമ്മുടെ കാല് വെച്ചങ്ങാണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ. അപ്പോൾ നമ്മൾ വലിയ പാത്രങ്ങളിലാണ് ബേസ് പോലത്തെ പാത്രങ്ങളിലാണ് ഈ ഒരു പിന്നെ ബ്ലാങ്കറ്റ് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ചെരിച്ച് കൊടുക്കേണ്ടി വരും വീണ്ടും. പിന്നെ അതിലേക്ക് വെള്ളം അധികം പുറത്ത് പോകാൻ ഭയങ്കര ചെരിച്ച് കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് വെള്ളത്തിലായിട്ട് ബാക്കി നിൽക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കഴുകുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ സോപ്പ് പൊടി കെട്ടിയെടുത്ത് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്തെങ്ങാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബ്ലാങ്കറ്റ് ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ നമ്മുടെ കാല് വെച്ചിട്ട് ഇതൊന്ന് പിന്നെ ചവിട്ടിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ പോരുന്ന വിധത്തിൽ അത്യാവശ്യം നമ്മൾ നല്ല എനർജി കൊടുത്തങ്ങാണ്ട് തന്നെ ഒന്ന് ചെയ്യാം. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ടൈൽസും അതുപോലെ തന്നെ സോപ്പ് പൊടിയൊക്കെ ആകുമ്പം പിന്നെ വഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചുമരുമലോ അതുപോലെ തന്നെ തൂണിലൊക്കെ പിടിച്ചങ്ങാണ്ട് നല്ലപോലെ നമ്മുടെ കാല് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചവിട്ടി തിരുമ്മിയെടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചളിയും കാര്യമൊക്കെ ഇളകിയിട്ട് നല്ലപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കഴുകുമ്പോൾ മക്കളവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറരുത് സോപ്പും പൊടിയാണ് വീഴുന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഇന്നോട്ടി. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ബ്ലാങ്കറ്റ് കഴുകേണ്ടത്. നല്ലപോലെ മസിലെടുത്ത് തന്നെ അത്യാവശ്യം നമ്മുടെ ദേഷ്യമോ സങ്കടമോ എന്താ ഉള്ളതെച്ചാൽ അതൊക്കെ ഇതിമ്മെ തീർക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബോക്സിലൊക്കെ പാട്ടൊക്കെ വെച്ചെങ്ങാണ്ട് അതൊക്കെ വെച്ചെങ്ങാണ്ട് രട്ടിപ്പൊളി പിന്നെ മുട്ടും പാട്ടൊക്കെ ഉള്ള പാട്ടൊക്കെ വെച്ചെങ്ങാണ്ട് ബ്ലാങ്കറ്റ് തിരുമ്പുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എനർജറ്റിക് ആയിട്ട് നമുക്കിതൊക്കെ അലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൂടി കൂട്ടിയാണെങ്കിൽ നല്ല രസമുണ്ടാകും. പക്ഷേ നമുക്കിത് സോപ്പ് പൊടി ആയതുകൊണ്ട് വഴിക്ക് വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പരിക്കുകളൊക്കെ പറ്റും. അപ്പോൾ അത് പഠിച്ചിട്ടാണ് കേട്ടോ ഞാൻ മക്കളൊന്നും ഇതിക്ക് കൂട്ടാത്തത്. അപ്പോൾ അതാ അത്യാവശ്യം നമ്മളെ ചളിയൊക്കെ നല്ലപോലെ ഇളകി വന്നിക്കണ്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചവിട്ടി തിരുമ്മി ഇതിൻ്റെ ആ ഒരു പാത പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ചവിട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചളിയുള്ള ഭാഗം തിരിച്ചു മറിച്ചിട്ടുങ്ങാണ്ട് വേണം ഇത് വൃത്തിയാക്കിയെടുക്കാനായിട്ട് കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ചളികളൊക്കെ കൂടുതലും പോരുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ചെങ്ങാണ്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്നായിട്ട് നമ്മളിതിൽ വെള്ളമാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സോപ്പ് പൊടി കൊണ്ട് ഒലിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ ചളി പോകില്ല. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തങ്ങാണ്ട് ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുത്തങ്ങാണ്ട് തിരിച്ചു മറിച്ചിട്ടങ്ങാണ്ട് ചവിട്ടിങ്ങാണ്ട് ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ പോകും എളുപ്പത്തിൽ കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു രീതിയാണ് കേട്ടോ ഇതുപോലെ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഒന്ന് അടിച്ച് വിട്ടാൽ മതിയാവും.
ഇപ്പോൾ അത്യാവശ്യം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചങ്ങാണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തേക്കണേ. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചളിയും അതുപോലെ തന്നെ ആ ഒരു സോപ്പിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ വെച്ചങ്ങാണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ബേസിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ ചെരിച്ച് കൊടുക്കും, പിന്നെ അതധികം വെള്ളമൊന്നും പോകില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഇത് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ സിറ്റ് ഔട്ട് നിർത്തിയിട്ട് കാണാണ് കഴുകുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പ് വെച്ചിട്ട് ഒരു മൂന്നാല് വട്ടം ഇതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടുള്ളൂ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ വെള്ളമൊക്കെ ഇതിന് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കണ്ടോ നല്ലോണം അത്യാവശ്യം നല്ലപോലെ ചളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബ്ലാങ്കറ്റൊക്കെ അത്യാവശ്യം നല്ലപോലെ വൃത്തിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെരിച്ച് കൊടുക്കണം. പിന്നെ ഈ ഒരു ബ്ലാങ്കറ്റത്തെ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ നമുക്ക് ചളിയും കാര്യമൊന്നും ആവില്ലല്ലോ സിറ്റ് ഔട്ടിലാവുമ്പോൾ. അപ്പോൾ നല്ലൊരു മെത്തേഡാണ്. വലിയ ബ്ലാങ്കറ്റാണെങ്കിലും ചെറുതാണെങ്കിലും ഇനി നമ്മളെ വീട്ടിലെ കർട്ടനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. നമ്മളിത് എന്തായാലും സോപ്പ് പൊടിയിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് വെക്കണം ഇതുപോലെ. അത് അത്യാവശ്യം നല്ലപോലെ നമ്മുടെ ബ്ലാങ്കറ്റിൻ്റെ സോപ്പും വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ പൊയ്ക്കണ്. ഇനി നമുക്ക് നല്ലപോലെ നല്ല ഒഴുക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം തോരാനായിട്ട് വെക്കണം. ഇനി നമുക്കിതൊന്ന് വെള്ളം തോരാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കസാല എടുത്തിക്കുന്നു കേട്ടോ. നല്ലപോലെ അതൊന്ന് വൃത്തിയാക്കിയ ശേഷം നമ്മുടെ ഈ ഒരു കഴുകിയിട്ടുള്ള ഈ ഒരു ബ്ലാങ്കറ്റ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡും പിടിച്ചിട്ട് വേണ്ട വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ നനഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇട്ടിണ്ടാണ്ട് പോലെ ഇത് നിർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഓസ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക കേട്ടോ. ഒരു പിന്നെ നല്ല തെളിഞ്ഞ വെള്ളം ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ബ്ലാങ്കറ്റൊക്കെ നമ്മുടെ കസേരയിൽ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ കൈ വെച്ചങ്ങാണ്ട് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പുറത്തേക്ക് വെക്കാം. അപ്പോൾ ഇങ്ങനെ കസേരയിൽ വെക്കണോണ്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ചോർന്ന് കിട്ടാനായിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതുപോലെ അപ്പോൾ ഞാൻ കസാലയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കസാല ഞാൻ മുറ്റത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ മുകളിലെ വെള്ളമൊക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നിക്കണ്. നല്ലപോലെ നമ്മൾ കൈ വെച്ചങ്ങാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് അയലിൽ ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് കുറയണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കസാലയിലെ വെള്ളം ചോരാനായിട്ട് വെച്ചത്. ഇനി നമുക്കിത് അയലിലിടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് എടുക്കുക. കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നമ്മളിതിന് എടുക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ സാധാ തുണികൾ എടുക്കണ മാർക്കായി കഴിഞ്ഞാൽ നമുക്ക് അയലുമ്മ കൊണ്ടിടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ ഞാനിത് വേഗം അയലിൽ കൊണ്ടുപോയിടാണ് കേട്ടോ. അത് കണ്ടില്ലേ നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് അയൽമയിലേക്ക് ഇടാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് പിന്നെ നല്ലപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് അയൽമയിലേക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് നിലത്തൊക്കെ വീഴാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ എനിക്ക് 2-3 പ്രാവശ്യമൊക്കെ അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അബദ്ധമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്, നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ നല്ലപോലെ ഉണങ്ങി റെഡിയായി കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇനി ഇത് കഴുകിട്ടിനിയത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിയ വലിയ ബ്ലാങ്കറ്റും പുതപ്പൊക്കെ അലക്കിയെടുക്കാറുള്ളത്. നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ വാഷിംഗ് മെഷീനോ വലിയ വലിയ പാത്രങ്ങളോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിലും ഇതുപോലത്തെ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ഈസി വേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതിയറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.